Hello dear students, so today we are going to start learning our sixth chapter, that is clothes we wear. എന്താ പഠിക്കാൻ പോകുന്നത്? ക്ലോത്ത്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന തുണികൾ, ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഇടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി നോക്കിക്കേ. സർക്കിൾ വെൻ വാട്ട് യു വിൽ വെയർ വെൻ യു ഗോ ഔട്ട് ടു പ്ലേ. നിങ്ങൾ കളിക്കാൻ പോകുമ്പം ഇടുന്ന ഡ്രസ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. തൊപ്പിയിടുമോ കളിക്കാൻ പോകുമ്പം? എന്തായാലും ഇടുമോ അല്ലേ? ആ തൊപ്പിയിടും. കോട്ടിടുമോ കളിക്കാൻ പോകുമ്പോൾ? കോട്ടിടുമോ? ഇല്ല അല്ലേ. ഷർട്ട് ഇടുമോ? ആ ഷർട്ട് ഇടാം. പാൻ്റ് ഇടുമോ? നിക്കറായിരിക്കുമല്ലോ ഇടുക, പാൻറ്റൊന്നും വേണ്ട. പിന്നെ എന്താ ഉള്ളത്? ഈ ടീ ഷർട്ട് ഇടും. ഷൂ ഇടുമോ? നല്ല അടിപൊളി ഷൂ ഒക്കെ ഇട്ടാണോ കളിക്കാൻ പോകുന്നത്? ആദ്യം പോട്ടെ. അടുത്ത നോക്കിയേ, മിഡിയും ടോപ്പും ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഇടുക അല്ലേ. സോ ഈ ഡ്രസ്സസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വി വെയർ ക്ലോസ് ടു കവർ അവർ ബോഡി. എന്തിനാ നമ്മൾ ഡ്രസ്സ് ഇടുന്നത്? നമ്മുടെ ബോഡിയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അല്ലേ. ക്ലോസ് പ്രൊട്ടക്ട് അസ് ഫ്രം ഹീറ്റ്, ഡസ്റ്റ് ആൻഡ് റെയിൻ. വി ഡേ വെയർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ്. എന്താ ചെയ്യുന്നത്? ക്ലോത്ത്സ് എന്തിനാണ് നമ്മൾ ഇടുന്നത്? നമ്മുടെ ബോഡീനെ ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉടുപ്പിടുന്നതാണല്ലോ. സോ വി വെയർ ക്ലോത്ത്സ് ടു കവർ അവർ ബോഡി. ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം ഹീറ്റ്, ഡസ്റ്റ് ആൻഡ് റെയിൻ ആണല്ലോ. ഇനി ഓരോ സമയത്തും നമ്മൾ ഓരോ ക്ലോത്ത്സ് ആയിരിക്കും ഇടുന്നത്. ആദ്യം നമുക്ക് നമ്മൾ സമ്മറിലിടുന്ന ക്ലോത്ത്സ് നമുക്ക്, കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. എന്താണ് കോട്ടൺ ക്ലോത്ത്സ്? കേട്ടല്ലോ. കോട്ടൺ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ സാധാരണ ഇടുന്ന തുണിയാണ്. വീട്ടിൽ ആദ്യം എന്ത് ചെയ്യണം? അമ്മേനോട് പറഞ്ഞിട്ട് അലമാരിയൊക്കെ തുറന്നിട്ട് ആദ്യം ഇന്നൊരു കോട്ടൺ ക്ലോത്ത് എടുത്ത് കാണിച്ചു തരാൻ അമ്മമാരോട് പറയണം. പറയില്ലേ അമ്മമാരെ? അങ്ങനെ ചെയ്യില്ലേ കൂട്ടുകാർക്ക് വേണ്ടി? ആ അപ്പോൾ എന്താ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? വേനൽക്കാലത്ത്. അതായത് നമ്മൾ സ്കൂള് പൂട്ടി അവധിയാവുന്ന സമയമാണല്ലേ സമ്മർ. വേനൽക്കാലത്ത് എന്തായിരിക്കും? ഭയങ്കര ചൂടായിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഹോട്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് വേർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോട്ടൺ ക്ലോത്ത്സ് വെയർ ചെയ്യും. വെൻ ഇറ്റ് ഇസ് ഹോട്ട് ആൻഡ് സണ്ണി വി വെയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് കോട്ടൺ. എന്ത് ചെയ്യും? കോട്ടൺ വെച്ചുള്ളത്, കോട്ടൺ എന്ന് പറയുന്ന ഒരു തരം തുണിയാണ്, അന്ന് ആ കോട്ടൺ വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? സമ്മറിൽ ഹോട്ട് ആൻഡ് സണ്ണി ചൂടുള്ള സമയത്ത് ഇടുക. കോട്ടൺ വെച്ചിട്ട് എന്തൊക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. ടീ ഷർട്ടുകൾ, വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബനിയൻ ആൻഡ് ഷോർട്ട്സ്. ഷോർട്ട്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും? കോട്ടൺ കീപ്പേഴ്സ് കൂൾ. കോട്ടൺ ക്ലോത്ത്സ് എന്ത് ചെയ്യും? നമ്മൾ ചൂടുള്ള സമയത്ത് നമുക്ക് കൂടുതൽ തണുത്ത് ഇട്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കോട്ടൺ ക്ലോത്ത്സ് വെയർ ചെയ്യണം. റിമെമ്പർ, കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോകുക? വിൻ്ററിൽ എന്താ ഇടാൻ പോകുന്നതെന്നൊക്കെ. വിൻ്റർ എന്ന് വെച്ചാൽ എന്താ? തണുപ്പുള്ള സമയത്ത്. തണുപ്പുള്ള സമയത്ത് നമ്മൾ സാധാരണയുള്ള പോലത്തെ ഡ്രസ്സ് ഇട്ടാൽ മതിയോ? ഇല്ല അല്ലേ. കുറച്ചും കൂടി കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇടണം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബോഡി ചൂടായിട്ടിരിക്കില്ല, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ഇടണം. അങ്ങനത്തെ ഡ്രസ്സിനാണ് എന്ത് പറയുന്നത്? വൂളൻ ക്ലോത്ത്സ്. എന്താ പറയുന്നത്? വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. വെൻ ഇറ്റ് ഇസ് കോൾഡ് വി വെയർ വൂളൻ ക്ലോത്ത്സ് സച്ച് ആസ് ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്, മഫ്ലേഴ്സ്, ക്യാപ്സ് ആൻഡ് ഗ്ലൗസ്. എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര കോൾഡായിരിക്കും, നമ്മൾ എന്ത് വേറെയും? വൂളൻ ക്ലോത്ത്സ് വേറെ. എന്തൊക്കെയുണ്ട് വൂളൻ? വൂൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ജാക്കറ്റുകളുണ്ട്, സ്വെറ്ററുകളുണ്ട്, മഫ്ലറുകളുണ്ട്, പിന്നെ ചെറിയ ചെറിയ തൊപ്പികളുണ്ട്, പിന്നെ കയ്യിലിടാൻ വേണ്ടി ഗ്ലൗസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും ഈ ക്ലോത്ത്സ്? ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം വൂൾ കീപ്പ് അസ് വാം. അപ്പോൾ നമുക്ക് തണുപ്പുള്ള സമയത്ത് നമ്മുടെ ബോഡിയൊക്കെ ചൂടായിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? വൂളൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത് ആണല്ലോ. ശരിയാണല്ലോ. ഇനി വീട്ടിൽ അലമാരി തുറന്ന് നോക്കിയിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊന്ന് ചോദിച്ച് നോക്കിക്കേ. നിങ്ങൾ വലിച്ചു വരിടാനല്ല കേട്ടോ ടീച്ചർ പറഞ്ഞത്. എന്ത് ചെയ്യണം? അമ്മേനോട് ചോദിച്ചിട്ട് അമ്മയെ നമ്മുടെ വീട്ടിൽ വൂളൻ ക്ലോത്ത്സ് ഉണ്ടോയെന്ന് ചോദിക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് തൊട്ട് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. യെസ്, നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് റെയിൻ കോട്ട്സ് ആൻഡ് അംബ്രല്ലാസ് ഇൻ റെയിനി സീസൺ. അടുത്തത് എന്താണ്? റെയിൻ ക്ലോത്ത്സ് ആൻഡ് അംബ്രല്ലാസ് ഇൻ റെയിനി സീസൺ. റെയിനി സീസൺ എന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഉണ്ടാകുന്ന നോക്കാം. വെൻ ഇറ്റ് ഇസ് റെയിനിങ് വി വെയർ റെയിൻ കോട്ട്സ് ആൻഡ് യൂസ് അംബ്രല്ലാസ്. മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എല്ലാവർക്കും കാണും റെയിൻ കോട്ട് വിടും. പിന്നെ എന്ത് ചെയ്യും? ബൈക്കിലൊക്കെ പോകുമ്പോൾ റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് പോകും. പിന്നെ കുട ഉണ്ടാവും അല്ലേ. വി ഓൾസോ വെയർ ഗം ബൂട്ട്സ്
ടു കീപ്പ് അവർ ഫൂട്ട് ഫീറ്റ് ആൻഡ് ഷൂസ് ഡ്രൈ. മൊത്തം വെള്ളമായിരിക്കില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നീളമുള്ള ഷൂകൾ, ഗംബൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കോ റബ്ബറോ ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഷൂകൾ നനഞ്ഞാലൊന്നും കുഴപ്പമില്ലാത്ത, നമ്മുടെ കാലൊന്നും നനയാത്ത പോലെ കുറച്ച് കയറിയിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള ഷൂസ് കാണാം അല്ലേ, അതിനെന്ത് പറയുന്നത് ഗംബൂട്ട്സ് എന്ന് പറയുന്നത്. അതാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കാലും ഷൂസൊക്കെ എന്ത് ചെയ്യും, ഡ്രൈ ആയിട്ടിരിക്കും, വെള്ളത്തും കൊണ്ടൊന്നും നനയാതെ ഇരിക്കും. അടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കി, അടുത്ത എന്ത് തരം ഡ്രസ്സുകളാണെന്ന് നോക്കിക്കേ. യൂണിഫോം. എന്താ യൂണിഫോം? നമുക്ക് സ്കൂളിൽ യൂണിഫോം ഉണ്ടല്ലേ, എന്തിനാണ് നമ്മൾ യൂണിഫോം ഇടുന്നത് സ്കൂളിൽ? നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ പോരെ, എന്തിനാണ് യൂണിഫോം ഇടുന്നത്? യൂണിഫോം ഇട്ടാലേ മനസ്സിലാവുള്ളൂ, ആ ഈ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലാവണം അല്ലേ. ഈ സ്കൂളിൽ പഠിക്കുന്ന ദിസ് ചൈൽഡ് കിഡ് സ്റ്റഡിങ് ഇൻ ദിസ് സ്കൂൾ എന്ന് മനസ്സിലാവാൻ വേണ്ടി വി വെയർ യൂണിഫോം. സോ മെനി പീപ്പിൾ വെയർ യൂണിഫോം, നോട്ട് ജസ്റ്റ് സ്കൂൾ ചിൽഡ്രൻ. സ്കൂളിലുള്ള പിള്ളേർ മാത്രമല്ല യൂണിഫോം ഇടുക, ഒരുപാട് ആൾക്കാർ യൂണിഫോം ഇടുന്നുണ്ട്. അങ്ങനെയുള്ള ആരെയൊക്കെ അറിയാം? യെസ്, സ്കൂൾ ചിൽഡ്രൻ, പോലീസ് മെൻ ആൻഡ് പോലീസ് വുമൻ, സോൾജിയേഴ്സ്, നേഴ്സസ് ആൻഡ് പൈലറ്റ്സ് വെയർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂണിഫോം. നോക്കിക്കേ, ഡോക്ടറിനൊരു യൂണിഫോം, നേഴ്സിനൊരു യൂണിഫോം, ഷെഫിനൊരു യൂണിഫോം, സോൾജിയറിനൊരു യൂണിഫോം, ഫയർ ഫൈറ്ററിനൊരു യൂണിഫോം, ജഡ്ജിന് വേറൊരു യൂണിഫോം അല്ലേ. സോ ദീസ് പീപ്പിൾ വെയർ ഡിഫറെൻറ്റ് യൂണിഫോംസ്. ഇനി ഇവിടെ ഒരു ക്വിക്ക് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ, വിച്ച് ഓഫ് ദീസ് വുഡ് യു വെയർ ഓൺ എ ഹോട്ട് ഡേ. ഹോട്ട് ഡേയിൽ നിങ്ങൾ ഇതിൽ ഏത് ഡ്രസ്സാണ് ഇടുക എന്ന് ചോദിച്ചിരിക്കുന്നത്? ജാക്കറ്റ്, റെയിൻകോട്ട്, ഷോർട്ട്സ്. ഇതിലേത് ഇടുക? ജാക്കറ്റ് ഇട്ട് ചൂടുള്ള സമയത്ത് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കുമോ? ഇല്ല അല്ലേ. റെയിൻകോട്ട് ഇട്ടിട്ട് നടക്കുമോ ചൂടുള്ള സമയത്ത്? ഒട്ടുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഷോർട്ട്സ്. കുഞ്ഞിനിക്കർ ഇട്ടിട്ട് നടക്കും അല്ലേ. അപ്പം ആ ഷോർട്ട്സ് എന്നുള്ള കോളത്തിൽ എന്ത് ചെയ്യുക? ഒരു ടിക്കറ്റ്, കുഞ്ഞൊരു ടിക്കറ്റ് ഒക്കെ, ഷോർട്ട്സ്. ഓക്കെ, സോ വി വെയർ ജാക്കറ്റ് ഇൻ ഹോട്ട് ഡേ. ഓ, ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. വിൽ ഫിനിഷ് അവർ ചാപ്റ്റർ ഹിയർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.